നീ കടിച്ചതല്ല പിന്നെ നല്ല തന്നെ കടിക്കാരുടെ ഇവിടെ പിന്നെ എൽ ഇ ഡി വാങ്ങും എന്നിട്ട് ചെറിയ ചെറിയ പെർഫോമൻസ് നടന്ന മൂവ്മെന്റ് മാത്രം ഒരു ക്യാമറയിൽ മാത്രമേ ഒന്നും പറയണ്ട, തെറ്റിക്കാത്ത സ്കിറ്റ് കളിച്ചാൽ അഖില മന്ദാഗിനി ഹിറ്റ് ആയി ചിലവേടെ ഞങ്ങൾ ഇപ്പൊ ഇന്ന് നിൽക്കുന്നത് ചെന്നൈയിലാണ്. ഞങ്ങള് കുറെ സ്റ്റോറിയിലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അത് പക്ഷെ ഓൾറെഡി അപ്ലോഡ് ആയി പോയി. ഞാൻ പക്ഷെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ, സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലേക്ക് നമ്മൾ എല്ലാരും പെർഫോം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആ കഴിഞ്ഞു ഇനി നിങ്ങൾ എല്ലാരും പറഞ്ഞു നമ്മള് ഗ്രാൻഡ് ഫിനാലെ ജസ്റ്റ് ഞങ്ങളുടെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പരിപാടി. ഇതില് സ്റ്റാൻഡപ്പ് കോമഡി ഇല്ലാതെ ഇവിടെ ദിൽഷ ഡാൻസ് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ദിൽഷ വന്നിരിക്കുന്നു. ദിൽഷ ഫ്രീ ആയി, ഇനി ഞങ്ങളുടെ നിന്ന് വന്നു ഞാൻ ഇക്കൂട്ടത്തില് ഏറ്റവും കൂടുതൽ സീസണില് പ്രോഗ്രാം അവര് മറന്നുപോയി ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. സത്യം ഞാൻ ഉള്ള സീസണിൽ അവര് മറന്നുപോയി ഞാനത് ഉണ്ടായിരുന്നു. എന്നോട് പറയാ അണ്ണന് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഇവിടെ. കാര്യം ഇവിടെ സീസൺ ത്രീയുടെ പരിപാടി ചെന്നൈയിലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പഴാണ് അന്ന് കോവിഡ് കഴിഞ്ഞിട്ട് ക്വാറന്റൈൻ അല്ലേ, 14 ദിവസം ക്വാറന്റൈൻ ഇവിടെ തന്നെ നിക്കണമല്ലോ. അപ്പോ 14 ദിവസം ഇവിടെ നമ്മളെല്ലാം കണ്ട ആരൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അന്ന് ആർക്കും അറിയില്ല ആരൊക്കെ ഉണ്ടെന്ന് പോലും. പല റൂമിലല്ലേ ഓരോരുത്തർ ഓരോ ടൈമിലല്ലേ കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോ നിന്നല്ലോ, ഷോ നിർത്തിയപ്പം അപ്പോഴാണ് എല്ലാവർക്കും എല്ലാരും ഒരുമിച്ചല്ലേ വന്നത്. എന്നിട്ടും എല്ലാരും ഒരേ റൂമിൽ എടുത്തില്ല, ഇറങ്ങരുതൊന്ന്. അത്ര നേരം ഒരു വീട്ടിൽ കടന്നിട്ട് ഈ കോട്ടയത്ത് ഒരുമിച്ചിരിക്കാൻ സംഭവിക്കില്ല. അത്ര നേരം എല്ലാരും കൂടെ അതിനകത്ത് ഇരുന്നു. പിന്നെ ഇവിടെ ഇറങ്ങിയൊന്ന് ഷോ കഴിഞ്ഞല്ലോ അതിന്റെ പേര്. പിന്നെ പിന്നാലെ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്, കുറേ ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഉണ്ട് ഇവിടെ, ഞാനും ഉണ്ട്. എനിക്ക് റൂം അവിടെ, ഇവര് മറന്നു ഞാൻ അതിനകത്തുള്ള പെർഫോം ചെയ്യാൻ വന്നത്. പെർഫോം ചെയ്യാൻ വന്നത് അതാണ് ഞാൻ പറഞ്ഞത്. പെർഫോം ഉണ്ടാകുന്നു.